തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാകാതെ ബിജെപി ബീഹാർ സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച കഴിഞ്ഞ ദിവസമാണ് പശുപതി പരസിന്ദലെ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നത്. വിഷ്ണു തുടരുന്നുണ്ട്. വിഷു, ഇങ്ങനെ തീയതിയൊക്കെ പ്രഖ്യാപിച്ച ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല, ഓരോരുത്തരും രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട് സീറ്റ് ലഭിക്കാത്തതിൽ, എന്താണ് അവിടുത്തെ സ്ഥിതി? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും ബി ജെ പിക്ക് അവരുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക എന്നതാണ് ബി ജെ പി ഒരു നീക്കം നടത്തുന്നത്. പക്ഷേ നിലവിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ്, ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറ്റ് ഷെയറിങ്ങിൽ വലിയ തലത്തിലുള്ള പൊട്ടിത്തെറി തന്നെയാണ് ബീഹാറിൽ നടക്കുന്നത്. കാരണം ആർ എൽ ജെ പി എൻ ഡി എ വിടാനൊരുങ്ങുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെയാണ് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കേന്ദ്രമന്ത്രിസ്ഥാനം ഇത്തരത്തിൽ പശുപതി പരസ രാജി പ്രഖ്യാപിച്ച ഒരു പ്രതിസന്ധി ബി ജെ പി നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ എൻ ഡി എ അവരുടെ സീറ്റ് പ്രഖ്യാപിച്ചപ്പോൾ പശുപതി പരസിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റും നൽകാൻ ബി ജെ പി നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പാർട്ടി എൻ ഡി എ വിടുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം നിലവിൽ പശുപതി പരസ ഈ ഒരു ഇന്ത്യ സഖ്യവുമായിട്ട് ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി പശുപതി പരസിൻ്റെ ആർ എൽ ജെ പി നിൽക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം ചർച്ചകൾ ബീഹാറിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതിനു പുറമെ ബി ജെ പിയെ സംബന്ധിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും സമാന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് മഹാരാഷ്ട്രയായാലും കർണാടകയായാലും തമിഴ്നാടായാലും ഇത്തരത്തിൽ സീറ്റ് ധാരണ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ സഖ്യകക്ഷികളുമായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ബി ജെ പിക്ക് ഇനിയും കഴിയാതെ പോകുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കാമെന്നതാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. കർണാടകയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി ഇന്ന് കുമാരസ്വാമി ദില്ലിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ബി ജെ പി നേതൃത്വവുമായിട്ട് അമിത് ഷായുമായിട്ടൊക്കെ തന്നെ ഇന്ന് കൂടിക്കാഴ്ച നടത്തി ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ കേരളത്തിൽ ഒരു 4 സീറ്റുകളിൽ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റ് 12 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചെങ്കിലും എറണാകുളം ഉൾപ്പെടെ 4 സീറ്റുകളിൽ ഇനിയും ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. കീർത്തി, വിഷ്ണു, സമാന സ്ഥിതി തന്നെയാണോ കോൺഗ്രസും നേരിടുന്നത്? ഇനിയും മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി വടക്കേന്ത്യയിൽ എവിടെയായിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ കാര്യം കീർത്തി, തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കും ഒരു മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം മുതൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രവർത്തന സമിതി യോഗം ചേർന്നിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നു. ഇന്നും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നും പുരോഗമിക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയും കർണാടക, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ തന്നെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിനും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും വലിയ തലത്തിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കകത്തും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലടക്കം ഇതുവരെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് സീറ്റ് ധാരണയിലേക്ക് എത്തിയിട്ടില്ല. പശ്ചിമബംഗാളിൽ ഒരു അന്തിമ സീറ്റ് ധാരണയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും കോൺഗ്രസിനകത്ത് പുരോഗമിക്കുന്നത്. നിലവിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഈ ഗാന്ധി കുടുംബം റായ്ബറേലിയും അമേഠിയും കൈവിടാനൊരുങ്ങുന്നു എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിക്കില്ലെന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് റായ്ബറേലിയിൽ പറഞ്ഞേക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും റായ്ബറേലിയിൽ മത്സരിക്കില്ല എന്ന തലത്തിലുള്ള ചില റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡിനെ സംബന്ധിച്ചുകൊണ്ട് റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെ അവരുടെ തീരുമാനം കൈക്കൊള്ളട്ടെ എന്നതാണ് ഹൈക്കമാൻഡ് നിലപാട്.
കീർത്തി. ശരി, വ്യക്തമാണ്. വിശ്വതലമുറയാണ് അതിലിൽ നിന്നും വാർത്തകളുടെ സമഗ്ര വിവരങ്ങൾ നൽകിയത്.